ഹലോ എല്ലാവർക്കും ഫാമിലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൂട്ട് സൂഫ്ലയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പവും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമായിട്ടുള്ളൊരു ഫ്രൂട്ട് സൂഫ്ലയാണിത്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമുക്ക് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരമുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു തിക്നെസ് മതിയാകും. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ജെല്ലിയാണ്. അപ്പോൾ ജെല്ലി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 ബൗളിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സ്ട്രോബെറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജെല്ലിയുടെ പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രൂട്ട്സാണ്. ഞാൻ അവിടെ ആപ്പിളും അനാറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ടിന്നിൽ വരുന്ന പൈനാപ്പിളുമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം, നട്ട്സ് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതുപോലെ അനാറും പൈനാപ്പിളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ജെല്ലിക്ക് പകരം പൈനാപ്പിൾ ജെല്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജെല്ലി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതും കൂടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറിയുടെ ജെല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ജെല്ലിയും അതുപോലെ കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സൂഫ്ലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.